ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുബീസ് പ്ലോട്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുനാഫൻ്റെ ഡോ ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നൂൽപുട്ട് പോലെ തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷേ ഇത് നൂൽപുട്ടല്ല കേട്ടോ, കുനാഫൻ്റെ ഡോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ഓളെന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മളെ കുനാഫ ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തത്. ഈ ഒരു കപ്പ് മൈദയിലേക്ക് അര കപ്പ് കോൺഫ്ലോറും ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും, പിന്നെ മൈദ എടുത്ത സെയിം കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. നോർമൽ വാട്ടറാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് മൈദയും അര കപ്പ് കോൺഫ്ലോറും 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ചേർക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ബൗളിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഇനിയിപ്പോൾ മൈദയിൽ ചെറിയ കട്ടകളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ട് വന്നോളും. അപ്പോൾ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. വെള്ളം കൂടി പോവരുത്. ഒരു കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം എടുക്കുക. ഇനിയിപ്പോൾ 2 കപ്പിൻ്റെ അളവിലാണ് ചെയ്യുന്നതെങ്കിൽ സെയിം കപ്പിൽ 2 കപ്പ് വെള്ളം എടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ വെള്ളം കൂടി പോവില്ല. ഇനി ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിന് പൈപ്പിംഗ് ബാഗ് തന്നെ വേണമെന്നില്ല കേട്ടോ. ചെറിയ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി കൊടുക്കുക. എന്നിട്ട് ബോട്ടിലിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഈ പാൻ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം തീ നല്ലോണം ഒന്ന് കുറച്ച് വെക്കണം. നല്ലോണം ചൂടാക്കിയതിന് ശേഷം തീ കുറക്കുക കേട്ടോ. ഇനി ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ഇതുപോലെ ചെറിയൊരു ഹോളാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി. ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഒരു 1-2 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഇതിങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. അപ്പം നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അധികം നേരം വെക്കൊന്നും വേണ്ട കേട്ടോ, കളറ് മാറി വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, വേഗം തന്നെ കുക്കായി വന്നോളും. അങ്ങനെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നത് അടച്ചു വെക്കണം കേട്ടോ. തുറന്ന് വെച്ചാൽ പെട്ടെന്ന് ഹാർഡായി പോവും, നല്ല ക്രിസ്പി ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ അടച്ചു വെക്കണേ. അങ്ങനെ ബാറ്റർ മൊത്തം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മൾ കുനാഫ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ, ഇത്ര പണിയേ ഉള്ളൂ സംഭവം. ഇത് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുനാഫ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുനാഫ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ കുനാഫൻ്റെ ഡോ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ടിന്നാണെങ്കിലും ഇനിയിപ്പോൾ പൈപ്പിംഗ് ബാഗ് ആണെങ്കിലും അതിന് ഹോളിട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയ ഹോളിട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. മാക്സിമം ടിന്നാക്കിയിട്ട് തന്നെ ഇതുപോലെ നൂലാക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുനാഫൻ്റെ ഡോ ആണ് കേട്ടോ. ഇതും ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുനാഫൻ്റെ ഡോയും തമ്മിൽ ഒരു വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതിന് കുറച്ചുകൂടി ഒരു തിന്നായിട്ടാണ് ഉള്ളത്. അപ്പോൾ മാക്സിമം എത്ര തിന്നായിട്ടാണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നാട്ടിലുള്ളവരൊന്നും ഇനി കുനാഫ ഡോ ഇല്ലാതെ വിഷമിക്കേണ്ട, ഇതുപോലെ ഡോ ഉണ്ടാക്കിയിട്ട് കുനാഫൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ കുനാഫ ഡോ ഇനി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.